കേന്ദ്ര സർക്കാർ കേരളത്തിന് വാരിക്കോരി പണം നൽകുന്നുവെന്ന് തൃശ്ശൂരിൽ വീമ്പിളക്കിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ ശ്രമിക്കുന്നത് അനുവദിക്കുന്ന സഹായം കൂടി മുടക്കാനാണെന്ന് മലയാളികൾ തിരിച്ചറിയണം. കേരളം സമർത്ഥമായി ഉപയോഗിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതികൾ അടക്കം തുക വെട്ടിക്കുറച്ചു. കാൽനൂറ്റാണ്ടായി ആവശ്യപ്പെടുന്ന വികസന പദ്ധതികൾ കെട്ടിപ്പൂട്ടി വെച്ചു. സാമൂഹ്യക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ വായ്പാ പണം ഇത്തരം പദ്ധതികൾക്ക് ഉപയോഗിക്കരുതെന്ന ധന ഉത്തരവാദിത്ത നിയമം കർശനമാക്കി. 3% വായ്പ എടുക്കുന്നതും വിലക്കി. 24,638 കോടി രൂപയുടെ വായ്പയാണ് നഷ്ടം. ട്രഷറി സേവിങ്സ് ബാങ്ക് നിർത്തലാക്കാനും ആവശ്യപ്പെടുന്നു. കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നതിനിടയിലും വികസനത്തിന് വേണ്ടി കിഫ്ബി ഉപയോഗപ്പെടുത്തിയപ്പോഴും അതും തടയുകയാണ്. കിഫ്ബിക്കെതിരെ കേന്ദ്ര ഏജൻസികളെ കയറൂരി വിട്ടു. ദേശീയപാത അതോറിറ്റി പോലുള്ള ഏജൻസികൾ വഴി കേന്ദ്ര സർക്കാരിന് എത്ര വേണമെങ്കിലും വായ്പ എടുക്കാം, പക്ഷേ കേരളത്തിനത് പാടില്ല. റെയിൽ വികസനത്തിൻ്റെ ശവപ്പറമ്പാക്കി കേരളത്തെ മാറ്റാനും ശ്രമിക്കുന്നു. യു പി എ കാലത്ത് പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും ഇപ്പോൾ അനുവദിക്കുന്നില്ല. എയിംസോ അതിവേഗ റെയിൽപാതയോ കഴിഞ്ഞ ബജറ്റിലും മിണ്ടിയില്ല. ബി പി സി എൽ സംസ്ഥാനത്തോട് ആലോചിക്കാതെ വിൽക്കാനാണ് നീക്കം. തൊഴിലുറപ്പ് പദ്ധതിക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ 30,000 കോടി കുറച്ചാണ് അനുവദിച്ചത്. ഇതിൻ്റെ ആഘാതം കേരളത്തെയാണ് കൂടുതൽ ബാധിക്കുക. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കെല്ലാം നിബന്ധനകൾ കർക്കശമാക്കിയും ബജറ്റ് വിഹിതം കുറച്ചും സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന നിലപാടിലാണ് കേന്ദ്രം. ഇതൊന്നും കാണാതെ കേരളത്തിന് ചില ഔദാര്യങ്ങൾ തരുന്നു എന്ന ഭാവത്തോടെയുള്ള അമിത്ഷായുടെ പ്രസംഗം തന്നെ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതിനുള്ള തെളിവാണ്. പച്ചക്കള്ളങ്ങൾ മാത്രം വിളമ്പുന്ന കോളാമ്പിയായി മാറി അമിത്ഷാ. അമിത്ഷായുടെ ഈ ഗുണ്ടൊന്നും സാംസ്കാരിക കേരളത്തിൽ ചിലവാകില്ല.